ഇവിടെ നോക്കുന്നൊരു മെയിൻസിലൊരു ഡി ചെയ്യാം. നോക്കുക, ഡാറ്റ റിലേറ്റഡ് കാൻഡിഡേറ്റ് സപ്ലൈഡ് ആൻഡ് ക്വാളിഫൈഡ് ഫ്രം സ്റ്റേറ്റ് ടെക്സ് ഇൻ എ കോമ്പറ്റേറ്റീവ് എക്സാം ഡ്യൂറിംഗ് 5 ഇയേഴ്സ്. അതായത് 5 വർഷമായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പങ്കെടുത്ത പിള്ളേരുടെ ഡീറ്റെയിൽസ് നമുക്ക് തന്നേക്കുന്നത്. ഇവിടെ വേറെ കാര്യം പറയുന്നുണ്ട്, ടോട്ടൽ അപ്പിയേഡ് കാൻഡിഡേറ്റ്സ് ഈക്വൽ ടു ടോട്ടൽ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് പ്ലസ് ടോട്ടൽ അൺക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ്. അതായത് എക്സാമിന് അപ്പിയർ ചെയ്ത പിള്ളേരുടെ എണ്ണം എന്ന് പറയുന്നത് എക്സാമിന് ക്വാളിഫൈ ആയ പിള്ളേരുടെ എണ്ണം പ്ലസ് ക്വാളിഫൈ ആവാത്ത പിള്ളേരുടെ എണ്ണം. ടേബിളിൽ എന്തൊക്കെ വന്നിരുന്നു നോക്കി, ഇയേഴ്സ് വന്നിട്ടുണ്ട്, ഓരോ വർഷവും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് അപ്പിയേഡ് കാൻഡിഡേറ്റ്സ് അപ്പിയർ ചെയ്ത പിള്ളേരുടെ എണ്ണം തന്നിട്ടുണ്ട്, ചിലയിടത്ത് ഗ്യാപ്പുണ്ട്. പിന്നെ ഇവിടെ പേഴ്സൻ്റേജ് ഓഫ് അപ്പിയേഡ് കാൻഡിഡേറ്റ്സ് ഹു അൺക്വാളിഫൈഡ്, ഇവിടെ അൺക്വാളിഫൈ ആയ പിള്ളേർ പേഴ്സൻ്റേജ് തന്നിരിക്കുന്നത്, അതിലും വേക്കൻ്റ് ഉണ്ട്. റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് മെയിൽ ആൻഡ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. അതായത് ക്വാളിഫൈ ആയതിൽ മെയിൽ ഫീമെയിൽ റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെയും കുറച്ച് ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പുള്ളതൊക്കെ ചോദ്യങ്ങളുണ്ടാവും, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇൻ 2007 നമ്പർ ഓഫ് മെയിൽസ് ഹു ക്വാളിഫൈഡ് വെയർ 50% ഓഫ് ദ നമ്പർ ഓഫ് മെയിൽസ് ഹു ക്വാളിഫൈഡ് ഇൻ 2010. അതായത് 2007 ക്വാളിഫൈ ആയ മെയിലിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2010 ക്വാളിഫൈ ആയ മെയിലിൻ്റെ 50% ആണ്. ഫൈൻ ടോട്ടൽ നമ്പർ ഓഫ് അപ്പിയർഡ് കാൻഡിഡേറ്റ്സ് ഇൻ 2007 ഇഫ് റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇസ് 13:11 ഇൻ 2010. ഓക്കെ, 2010 ക്വാളിഫൈഡ് മെയിൽ ഫീമെയിൽ റേഷ്യോ 13:11 ആണെങ്കിൽ 2007 അപ്പിയർ ചെയ്ത പിള്ളേരുടെ ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇപ്പോൾ നോക്കി, 2010 ക്വാളിഫൈഡ് മെയിൽ ഫീമെയിൽ റേഷ്യോ ഉണ്ട് 13:11. അപ്പോൾ 2010 ക്വാളിഫൈഡ് മെയിൽ ഫീമെയിൽ റേഷ്യോ നമുക്ക് കിട്ടി 13:11. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ക്വാളിഫൈഡ് മെയിലിൻ്റെ നമ്പർ കിട്ടും. ഇതിൻ്റെ 50% ആണ് 2007 ക്വാളിഫൈ ചെയ്ത മെയിൽ. ഇവിടെ നിന്ന് നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാം. ആ ടോട്ടൽ എന്ന് പറയുന്നത് 2007 ക്വാളിഫൈ ചെയ്ത പിള്ളേരുടെ എണ്ണമാണ്. അവിടെ അൺക്വാളിഫൈ 50%. അപ്പോൾ ക്വാളിഫൈയും എത്രയായിരിക്കും? 50% ആയിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പിയർ ചെയ്തതിൻ്റെ 50% ഇവിടെ ക്വാളിഫൈ ആയി. അപ്പോൾ അപ്പിയർ ചെയ്ത പിള്ളേരുടെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് ക്വാളിഫൈ ആയ പിള്ളേരുടെ എണ്ണത്തിൻ്റെ ഇരട്ടി എടുത്താൽ മതി. അപ്പോൾ അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ നോക്കി, 2010 900 പിള്ളേർ അപ്പിയർ ചെയ്തു, അതിനകത്ത് 36% പിള്ളേർ ഫെയിലായി. അപ്പോൾ പാസ്സായത് എത്ര ശതമാനം പിള്ളേരായിരിക്കും? 64% ആയിരിക്കും, ശരിയല്ലേ? അപ്പോൾ 964% എടുക്കുക. 964% എടുക്കുന്നു, 964 എടുക്കുന്ന സെയിമാണ്. 900 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 9 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 9 × 54 540 576 കിട്ടും 2010 ക്വാളിഫൈ ചെയ്ത പിള്ളേരുടെ എണ്ണം. നമുക്ക് വേണ്ടത് ക്വാളിഫൈഡ് മെയിലാണ്. അപ്പോൾ ഈ 576 13:11 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് ഇൻറ്റു 13/13 കൂട്ടിക്കഴിഞ്ഞാൽ 24 എന്ന് വരും. ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് 2010 ക്വാളിഫൈഡ് മെയിലിൻ്റെ എണ്ണമാണ്. ഇതിൻ്റെ 50% ആണ് 2007 ക്വാളിഫൈഡ് മെയിൽ. 50% എന്ന് പറഞ്ഞാൽ പകുതി. ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നുണ്ടല്ലോ 2007 ക്വാളിഫൈഡ് മെയിലാണ്. അതായത് 2007 ക്വാളിഫൈഡ് മെയിൽ ഫീമെയിൽ റേഷ്യോ 2:3 ആണ്. അതിൻ്റെ അകത്ത് ഈ 2 ആണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇവരുടെ സമ്മം എന്ന് പറയുന്നത് 5 അല്ലേ? 2 എന്ന് പറയുന്നത് ഇതാണെങ്കിൽ 5 കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇത് ബൈ 2 ചെയ്യുക, എന്നിട്ട് ഇൻറ്റു 5 ചെയ്യുക. ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് 2007 ക്വാളിഫൈഡ് പിള്ളേരുടെ എണ്ണം. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അപ്പിയർ ചെയ്തതിൻ്റെ 50% ആണ് ഇവിടുത്തെ ക്വാളിഫൈഡ് പിള്ളേരുടെ എണ്ണം. അപ്പോൾ അപ്പിയർ ചെയ്ത പിള്ളേരുടെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ഇരട്ടി എടുക്കുക. ഇത് ഇൻറ്റു 2 ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ഇനി ഇതെല്ലാം സോൾവ് ചെയ്താൽ മതി. ഇവിടെ ഈ രണ്ടും പോവുക. ഇവിടെ 576 താഴെ 24 ഉണ്ട്. 24 × 24 ചെയ്യുമ്പോഴല്ല 576 കിട്ടുന്നത്. ഇനി രണ്ട് മുകളിലേക്ക് കിട്ടുക, 12 × 13 × 5 ചെയ്താൽ നമ്മുടെ ആൻസർ ആവും. 12 × 5 ചെയ്ത് കഴിഞ്ഞാൽ 60 ആണ്. 60 × 13 ചെയ്യുക. 6 × 13 ചെയ്ത് കഴിഞ്ഞാൽ 60 ഉം 18 ഉം 78 ആണ്. പിന്നെ ഒരു സീറോ കൂടെ ഇട്ടാൽ പോരെ. അപ്പോൾ 780 ആണ് നമ്മുടെ ആൻസർ. ഇത് കിടക്കുന്നു 780. മനസ്സിലായിനേതാണ്? അടുത്തേക്ക് പോകാം. ദ റേഷ്യോ ബിറ്റ്വീൻ നമ്പർ ഓഫ് ക്വാളിഫൈഡ് മെയിൽ ഇൻ 2007 ആൻഡ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് മെയിൽ ഇൻ 2009 ഇസ് 4:3. 2007 2009 ക്വാളിഫൈഡ് മെയിലിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് 4:3. 2007 ഉം 2009 ജസ്റ്റ് നോക്കി, 2007 റേഷ്യോ നമ്മുടെയിലുണ്ട്, 2009 റേഷ്യോ നമ്മുടെയിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ 2 ഈ 4 റേഷ്യോ ആണ് നമുക്കവിടെ തന്നേക്കുന്നത്. ഇതൊക്കെ നമുക്ക് മാച്ചളെ, 2007 ഈ 2 2009 ഈ 4. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ ക്വാളിഫൈഡ് ഇൻ 2007 and 2009 ടുഗദർ ആർ 392. ഓക്കെ, 2007 2009 ക്വാളിഫൈഡ് മെയിലിൻ്റെ സമ്മുണ്ട് 392.
അപ്പോൾ 2007-09 ക്വാളിഫൈഡ് മെയിലിൻ്റെ റേഷ്യോ ഉണ്ട്, ക്വാളിഫൈഡ് മെയിലിൻ്റെ സം ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആ രണ്ട് വർഷത്തെയും ക്വാളിഫൈഡ് മെയിലിൻ്റെ നമ്പർ കിട്ടും. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർഡ് ഇൻ 2007 ആർ വാട്ട് പെർസെൻ്റേജ് ഓഫ് ദാറ്റ് ഓഫ് 2009. അങ്ങനെയാണെങ്കിൽ 2007 അപ്പിയർ ചെയ്ത പിള്ളേരുടെ എണ്ണം എന്ന് പറയുന്നത് 2009 അപ്പിയർ ചെയ്ത പിള്ളേരുടെ എണ്ണത്തിൻ്റെ എത്ര പെർസെൻ്റേജ് എന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ 2007-2009 ഇവിടുത്തെ മെയിലിൻ്റെ റേഷ്യോ, അതായത് ക്വാളിഫൈഡ് മെയിലിൻ്റെ റേഷ്യോ 4:3 ആണ്. ഇതിൻ്റെ സം എന്ന് പറയുന്നത് 392 ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ 4 ഉം 3 ഉം കണ്ടുപിടിക്കാം. 4 ഉം 3 ഉം കൂട്ടിയാൽ 7, ഇതിന് 7 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 7 × 5 = 35, പിന്നെ 4 = 7, 6 = 42. 56 × 4 ചെയ്ത് കഴിഞ്ഞാൽ 2007 ക്വാളിഫൈഡ് മെയിൽ കിട്ടും. 56 × 4, 56 × 3 ചെയ്ത് കഴിഞ്ഞാൽ 2009 ക്വാളിഫൈഡ് മെയിലിൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അപ്പുറത്തേക്ക് എഴുതും. 56 × 4 ഉം 56 × 3 ഉം. ഈ 2 എന്ന് പറയുന്നത് 56 × 4, 4 എന്ന് പറയുന്നത് 56 × 3. ഇവിടെ നിന്ന് നമുക്ക് 2007 ക്വാളിഫൈ ചെയ്ത പിള്ളേരുടെ എണ്ണവും 2009 ക്വാളിഫൈ ചെയ്ത പിള്ളേരുടെ എണ്ണവും കണ്ടുപിടിക്കാലോ. ഇവിടുത്തെ ഈ 2 എന്ന് പറയുന്നത് 56 × 4, അപ്പോൾ 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 56 × 2 ആയിരിക്കും. അപ്പോൾ സമ്മ് 3 × 2 = 5, അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇത് 5 × 5 ചെയ്യുക. അപ്പോൾ 5 × 2 = 10, 560 എന്ന് കിട്ടും. ഇവിടുത്തെ ക്വാളിഫൈ ചെയ്ത പിള്ളേരുടെ എണ്ണം 560. ഇനി ഇവിടുത്തെ ഈ 4 എന്ന് പറയുന്നതാണ് 56 × 3, അപ്പോൾ 1 എന്ന് പറയുന്നത് 56 × 3 / 4, അപ്പോൾ 5 × 4 കൂട്ടിയാൽ 9. ഇവിടുത്തെ സമ്മ് കിട്ടാനായിട്ട് ഇത് 9 ചെയ്യുക. അപ്പോൾ 4 മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ 14 കിട്ടും. 14 × 4 = 56. അപ്പോൾ മുമ്പ് 27, 27 × 14 ആണ് ഇവിടുത്തെ ക്വാളിഫൈ ചെയ്ത പിള്ളേരുടെ ടോട്ടൽ എണ്ണം. ഇനി നോക്കി 2007 അപ്പിയർ ചെയ്ത പിള്ളേരുടെ 50% ക്വാളിഫൈ ആയില്ല. അപ്പോൾ ക്വാളിഫൈ ആയത് 50%, 50% എന്ന് പറഞ്ഞാൽ പകുതി. അപ്പോൾ അപ്പിയർ ആയതിൻ്റെ ഹാഫ് ക്വാളിഫൈ ആയി. അപ്പോൾ അപ്പിയർ ആയത് കിട്ടാനായിട്ട് ഇതേ 2 അങ്ങ് ചെയ്താൽ പോരെ. അപ്പോൾ 560 × 2 ചെയ്ത് കഴിഞ്ഞാൽ 2007 അപ്പിയർ ചെയ്ത പിള്ളേരുടെ എണ്ണമായി. ഇനി 2009 നോക്കി, ക്വാളിഫൈ ആവാത്തത് 70%, അപ്പോൾ ക്വാളിഫൈ ആയത് 30%. 30% എന്ന് പറഞ്ഞാൽ 3/10. അപ്പോൾ അപ്പിയർ ചെയ്തതിൻ്റെ 3/10 ക്വാളിഫൈ ആയി. അപ്പോൾ അപ്പിയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് 10/3 ഇതാ പോരെ. അപ്പോൾ 27 × 14 × 10/3, ഇതാണ് 2009 അപ്പിയർ ചെയ്ത പിള്ളേരുടെ എണ്ണം. നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത് 2007 അപ്പിയർ ചെയ്ത പിള്ളേരുടെ എണ്ണം 2009 അപ്പിയർ ചെയ്ത പിള്ളേരുടെ എത്ര പെർസെൻ്റേജ് ആണ്. അപ്പോൾ ഇതങ്ങ് റേഷ്യോ ആക്കിയിട്ട് 100 ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടാനായിട്ട്. അപ്പോൾ ഇവിടെ ബൈ ഉണ്ട്, ഇവിടെ ബൈ 3 കിടപ്പുണ്ട്. ഈ 3 മുകളിലേക്ക് വിടും, ഈ 10 ഉം ഈ 10 ഉം പോവും. ഇവിടെ 560 ഉണ്ട്, 27 ഉണ്ട്. ഈ 56 നമുക്ക് 14 വെച്ച് ഡിവൈഡ് ചെയ്യാം. 14 × 4 = 56. ഇവിടെ 3 ഉണ്ട്, 3 ആഴത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ 9. ഇനി വേറെ ഒന്നുമില്ല പോകാനായിട്ട്. അപ്പോൾ 4 × 8 = 80, പിന്നെ ഒരു 0 ഉണ്ട്, ബൈ 9 ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസറായി. 9 × 8 = 72, പിന്നെ ഒരു 8 ഉണ്ട്, പിന്നെ 9 × 8 = 72, പിന്നെ 8. അപ്പോൾ 88 × 8/9 പേഴ്സണേജ് കിട്ടും നമ്മുടെ ആൻസർ. മനസ്സിലായി ഇങ്ങനെ ചെയ്തതെന്ന്? 88 × 8/9. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ റേഷ്യോ ബിറ്റ്വീൻ നമ്പർ ഓഫ് ക്വാളിഫൈഡ് ഫീമെയിൽ ഇൻ 2008 ആൻഡ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് ഫീമെയിൽ ഇൻ 2010 ഇസ് 3:7. 2008 ക്വാളിഫൈഡ് ഫീമെയിലിൻ്റെയും 2010 ക്വാളിഫൈഡ് ഫീമെയിലിൻ്റെ റേഷ്യോ ഉണ്ട് 3:7. ആൻഡ് ദ നമ്പർ ഓഫ് ക്വാളിഫൈഡ് മെയിൽ ഇൻ 2008 സെയിം അസ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് മെയിൽ ഇൻ 2010. 2008 2010 ക്വാളിഫൈഡ് മെയിലിൻ്റെ എണ്ണം സെയിമാണ്. ഓക്കെ, 2008 2010 രണ്ടിടത്തെയും മെയിൽ ഫീമെയിൽ റേഷ്യോ ഇവിടെ ഇല്ല. ഇനി അപ്പുറം പറഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ടിടത്തും മെയിലിൻ്റെ എണ്ണം സെയിമാണ്. അപ്പോൾ നമുക്ക് അതിനെ എം എന്ന് എഴുതാം. 2008 10 ക്വാളിഫൈഡ് ഫീമെയിൽ റേഷ്യോ 3:7. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, 3:7 അല്ലേ റേഷ്യോ. ഇവിടുത്തെ ഫീമെയിലിന് നമുക്ക് 3 വൈന്നു, ഇവിടുത്തെ ഫീമെയിലിന് നമുക്ക് 7 വൈന്ന് എഴുതാം. അപ്പോൾ നോക്കി രണ്ടിടത്തെ മെയിൽ സെയിം, ഫീമെയിലിൻ്റെ റേഷ്യോ എടുത്താൽ 3:7 കിട്ടണം. ഓക്കെ അല്ലോ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ദെൻ ഫൈനൽ ടോട്ടൽ നമ്പർ ഓഫ് ക്വാളിഫൈഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇൻ 2008 & 2010 ടു, അതായത് 2008 10 ക്വാളിഫൈഡ് മെയിലിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. ഇവിടെ 2008 10 ക്വാളിഫൈഡ് മെയിലിൻ്റെ റേഷ്യോ ഉണ്ട് 3:7. ഇവരുടെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ ഓപ്ഷൻസിൽ ഇവിടെ 720 കിടപ്പുണ്ട്. ഈ 7 3 കൂട്ടിക്കഴിഞ്ഞാൽ 10, അതായത്
2008 ക്വാളിഫൈഡ് ഫീമെയിൽ, ഇത് 2010 ക്വാളിഫൈഡ് ഫീമെയിൽ. ഇവരുടെ സമ്മ എടുത്താൽ അതെന്തായാലും 10 മൾട്ടിപ്പിൾ ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻസിൽ ഒരിടത്ത് മാത്രമേ ലാസ്റ്റ് 0 എടുക്കുള്ളൂ. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ ആൻസർ. ഇവിടെ ഇപ്പോൾ ഈ ഓപ്ഷൻ ഈക്ക് വരും നൺ ഓഫ് ദീസ് കിടപ്പുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ ചിലപ്പോൾ തെറ്റിപ്പോവും, ചിലപ്പോൾ നൺ ഓഫ് ദീസും വരാം. ഇനി നമുക്കിത് ചെയ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തും കണ്ടുപിടിക്കാം. നോക്കി, 2008 അപ്പിയർ ചെയ്ത നമ്പറുണ്ട്, അവരുടെ ഫെയിലായ പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ പാസ്സായ പെർസെൻറ്റേജ് ഇവിടെ നിന്ന് കിട്ടുമല്ലോ. ഫെയിലായത് ഇവിടെ 40%, അപ്പോൾ പാസ്സായത് 60%. 450 60% എടുക്കുക. 450 10% എന്ന് പറഞ്ഞാൽ 48. അപ്പോൾ 60% എന്ന് പറഞ്ഞാൽ അതിൻ്റെ 6 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 4 24, 240 48 288 എന്ന് കിട്ടും. ഇത് 288, അതായത് 2008 ക്വാളിഫൈഡ് പിള്ളേരുടെ ടോട്ടലാണ്. ഇനി 2010 ടോട്ടൽ അപ്പിയർ ചെയ്ത 900, അവിടെ പാസ്സായത് 36%, അപ്പോൾ ഫെയിലായത് 67%. 900 ന് 67% എടുക്കുക. അതിനിട്ട് 64 × 9 ചെയ്താൽ മതി. ഇപ്പോൾ എത്ര കിട്ടും? 9 × 54 540 576 എന്ന് കിട്ടും. അപ്പോൾ 2010 ക്വാളിഫൈഡ് പിള്ളേരുടെ എണ്ണം 56. ക്വാളിഫൈഡിൽ മെയിൽ ഫീമെയിൽ റേഷ്യോ ഇവിടെയുണ്ട്, മെയിലും മെയിൽ ഫീമെയിൽ റേഷ്യോ ഉണ്ട്. അപ്പോൾ നോക്കി, 2008 മെയിൽ ഫീമെയിൽ റേഷ്യോ m:3y ആണ്. എം എന്ന് പറയുന്നത് മെയിലിൻ്റെ എണ്ണം, 3y എന്ന് പറയുന്നത് ഫീമെയിലിൻ്റെ എണ്ണം. അപ്പോൾ ഈ എമ്മും 3y കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ക്വാളിഫൈ ചെയ്ത പിള്ളേരെ എണ്ണം കിട്ടത്തില്ലേ? 288. താഴെ അതുപോലെ തന്നെ m+7y ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പിള്ളേരെ എണ്ണം ആവത്തില്ലേ? 576. ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്ത് നമുക്ക് വൈയുടെ വാല്യൂ കിട്ടത്തില്ലേ? രണ്ടാമത്തെ നിന്ന് ആദ്യത്തെ കുറയ്ക്കുക. അപ്പോൾ m+7y നിന്ന് m+3y പോയി കഴിഞ്ഞാൽ എം മുമ്പ് പോവും, 7y നിന്ന് 3y പോയി കഴിഞ്ഞാൽ 4y എന്ന് കിട്ടും. 576 നിന്ന് 288 കുറയ്ക്കണം. 288 കൂടെ 8 കൂട്ടിക്കഴിഞ്ഞാൽ 296 ആവും. 296 കൂടെ 80 കൂട്ടിക്കഴിഞ്ഞാൽ 376 ആവും. ശരിയല്ലേ? 376 കൂടെ ഒരു 200 കൂട്ടിക്കഴിഞ്ഞാൽ 576. അപ്പോൾ 4y എന്ന് പറയുന്നത് 288, അപ്പോൾ y എന്ന് പറയുന്നത് 4 വെച്ചിട്ട്, അപ്പോൾ 72 കിട്ടും. ഇനി നമുക്കറിയാം ഈ 2008 2010 ഫീമെയിലിൻ്റെ റേഷ്യോ 3:7 ആണ്. അപ്പോൾ ഫീമെയിലിൻ്റെ റേഷ്യോ 3:7, ഇത് 3y ഇത് 7y ആണ്. നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് 2008 2010 ക്വാളിഫൈഡ് ഫീമെയിലിൻ്റെ ടോട്ടൽ നമ്പറാണ്. അപ്പോൾ നോക്കി, y നമ്മളതിലുണ്ട് 72. അപ്പോൾ ടോട്ടൽ ഫീമെയിലിൻ്റെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് 7y 3y കൂടെ കൂട്ടുക. അപ്പോൾ 10y എന്ന് കിട്ടും. ഇതാണ് ടോട്ടൽ ഫീമെയിലിൻ്റെ എണ്ണം. y 72 ആണ്. അപ്പോൾ വൈക്ക് വരെ 72 കൊടുക്കുക. അപ്പോൾ 720 കിട്ടും നമ്മുടെ ആൻസർ. ഇത് തന്നെയാണ് നമുക്ക് ആദ്യം കിട്ടിയത്. അപ്പോൾ 700 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെറിയ പൊടിക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്ന കണക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് പെട്ടെന്ന് തന്നെ ചെയ്യുക. അപ്പോൾ ഈ കണക്ക് ചെയ്യാനുള്ള അത്രയും സമയം നമുക്ക് ലാഭിക്കാം. അത്ര മനസ്സിലാവുന്നുണ്ടോ? അടുത്ത യോഗത്തിലേക്ക് പോകും. ഇഫ് ഇൻ 2011 നമ്പർ ഓഫ് അപ്പിയർഡ് കാൻഡിഡേറ്റ്സ് ആർ 125% ഓഫ് ദ നമ്പർ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ഇൻ 2008. അതായത് നമ്മുടെ ടേബിളിൽ ആപ്പാടെ 2010 വരെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പുതിയൊരു വർഷത്തിന് കാര്യം പറഞ്ഞേക്കുക, 2011. ഇതിനെക്കുറിച്ച് എന്തൊക്കെയാ പറയുന്നത് നോക്കി. ഇഫ് ഇൻ 2011 നമ്പർ ഓഫ് അപ്പിയർഡ് കാൻഡിഡേറ്റ്സ് ആർ 125% ഓഫ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ഇൻ 2008. അതായത് 2008 ക്വാളിഫൈ ചെയ്ത പിള്ളേരുടെ എണ്ണത്തിൻ്റെ 125% ആണ് 2011 അപ്പിയർ ചെയ്ത പിള്ളേരുടെ എണ്ണം. അപ്പോൾ 2008 ക്വാളിഫൈഡ്, 2008 അൺക്വാളിഫൈഡ് 40. അപ്പോൾ ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ 60% ആയിരിക്കും. ഈ 60% കണ്ടുപിടിച്ച് 450 60%, 450 10% എന്ന് പറഞ്ഞാൽ 48. അപ്പോൾ 60% എന്ന് പറഞ്ഞാൽ 6 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 6 × 24 250 48 288. അപ്പോൾ 2008 ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ 288. ഇനി നമ്മളടുത്തോടെ ആദ്യം പറഞ്ഞായിരുന്നേ ഈ 2008 ക്വാളിഫൈഡിൻ്റെ 125% ആണ് 2011 അപ്പിയേഡ്. അപ്പോൾ ഇവിടെ നോക്ക്, 2011 അപ്പിയേഡ് കിട്ടും. 2011 എത്രയാ? ഇതിൻ്റെ 125% എടുത്താൽ മതി. അതായത് 125/100 25 വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 4 ഇവിടെ 5 വരും. 4 മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ 4 × 7 = 28 പിന്നെ 2 72 × 5 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 350 10 360. അപ്പോൾ 2011 അപ്പിയേഡ് കിട്ടി 360. ബാക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? ദെൻ ഫൈൻഡ് നമ്പർ ഓഫ് അൺക്വാളിഫൈഡ് ഫീമെയിൽസ് ഇൻ 2011. ഇഫ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് അൺക്വാളിഫൈഡ് മെയിൽ ആൻഡ് നമ്പർ ഓഫ് അൺക്വാളിഫൈഡ് ഫീമെയിൽ ഇസ് 7:3. ഓക്കെ, നമുക്കിപ്പോൾ 2011 അൺക്വാളിഫൈഡ് മെയിൽ ഫീമെയിൽ റേഷ്യോ വന്നിട്ടുണ്ട് 7:3. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ അപ്പിയേഡ് കിട്ടി. ഇനി ക്വാളിഫൈഡ് ഉണ്ട്, അൺക്വാളിഫൈഡ് ഉണ്ട്. ഇവിടുത്തെ മെയിൽ ഫീമെയിൽ റേഷ്യോ ഉണ്ട് 7:3. ഇനി എന്തോ വന്നിരിക്കുന്നത്? നമ്പർ ഓഫ് അപ്പിയേഡ് കാൻഡിഡേറ്റ്സ് ഹു ക്വാളിഫൈഡ് ഇൻ 2011 ആർ 376 ദാൻ നമ്പർ ഓഫ് അപ്പിയേഡ് കാൻഡിഡേറ്റ്സ് ഹു ക്വാളിഫൈഡ് ഇൻ 2010. അതായത് 2010
ക്വാളിഫൈഡ് നേക്കാളും 376 കുറവാണ് 2011 ക്വാളിഫൈ ആയ ആൾക്കാരുടെ എണ്ണം. ഓക്കേ, അപ്പോൾ നമുക്ക് 2010 ക്വാളിഫൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ ഓക്കെ, 2010 900 പേരുണ്ട്, അതിൻ്റെ അകത്ത് 36% അൺക്വാളിഫൈ ആയി. അങ്ങനെയാണെങ്കിൽ ക്വാളിഫൈ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 136 ഉറക്കെ, അപ്പോൾ 64 എന്നിട്ട് 900-ൻ്റെ 64% എടുക്കുക. ഇത് ചെയ്യാനായിട്ട് 64×9 ഇപ്പോൾ എത്ര കിട്ടും? 6×57 540, 576 എന്നിട്ടും. അപ്പോൾ 576 2010 ക്വാളിഫൈഡ്. ഇതിനേക്കാളും 376 കുറവാണ് ക്വാളിഫൈഡ്. അപ്പോൾ ഇതിൽ നിന്ന് 376 കുറയ്ക്കുക, 76 പോകും, 500-300 ആയി കഴിഞ്ഞാൽ 200 കിട്ടും. നോക്കി, ഇപ്പോൾ നമുക്ക് 2011 അപ്പിയർ ചെയ്ത പിള്ളേരുടെ എണ്ണം അറിയാം, ക്വാളിഫൈഡ് അറിയാം, പിന്നെ അൺക്വാളിഫൈഡിൻ്റെ മെയിൽ ഫീമെയിൽ റേഷ്യോ അറിയാം. അപ്പോൾ അപ്പിയർ ആയത് 360, അതിനകത്ത് ക്വാളിഫൈ ആയത് 200 പേര്, അപ്പോൾ അൺക്വാളിഫൈ ആയത് എത്രയാണ്? 160 പേരല്ലേ. ഈ 160-നെ 7:3 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. 7×3 കൂട്ടിയാൽ 10, 160/10 ചെയ്താൽ 16 കിട്ടും. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ 7×16, 3 എന്ന് പറഞ്ഞാൽ 3×16. നമ്മുടെ അടുത്ത് ഇവർ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് നമ്പർ ഓഫ് അൺക്വാളിഫൈഡ് ഫീമെയിൽസ് ഇൻ 2011, അതായത് 2011 അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിലിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടുത്തെ അൺക്വാളിഫൈഡ് ഫീമെയിലിൻ്റെ എണ്ണം എത്രയാണ്? 3×16, അതായത് 48. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. അടുത്തത്, നമ്പർ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ഇൻ 2008 ആർ വാട്ട് പെർസെൻറ്റേജ് മോർ ഓർ ലെസ് ദാൻ നമ്പർ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ഇൻ 2010, അതായത് 2008 ക്വാളിഫൈഡ് ആയ പിള്ളേരുടെ എണ്ണം എന്ന് പറയുന്നത് 2010 ക്വാളിഫൈഡിനേക്കാളും എത്ര പെർസെൻറ്റേജ് കൂടുതലാണ് കുറവാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 2008-ലെയും 10-ലെയും നമ്പർ കണ്ടുപിടിക്കാം. 2008-2010, 2008 അപ്പിയർ 480, അവിടെ അൺക്വാളിഫൈ 40, അപ്പോൾ ക്വാളിഫൈ 60%. ഇനി 2010 അപ്പിയർ 900, അവിടെ അൺക്വാളിഫൈ 36, അപ്പോൾ ക്വാളിഫൈ എത്രയാണ്? 64%. ഈ പെർസെൻറ്റേജ് ഇൻക്രീസ് ഡിക്രീസ് കണ്ടുപിടിക്കാനായിട്ട് ഒന്നുകിൽ ഇത് ഇങ്ങനെ തന്നെ ഇട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വെട്ടി ചെറുതാക്കി റേഷ്യോ ആക്കിയിട്ട് ചെയ്യാം. റേഷ്യോ ആക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാമല്ലോ. അപ്പോൾ ഇതിന് വെട്ടി റേഷ്യോ ആക്കുക, പെർസെൻറ്റേജും പെർസെൻറ്റേജും പോയി, ഈ 0 ഈ 0 പോയി, ഈ 0 ഈ 0 പോയി. ഇനി ഇവിടെ 48 64 ഉണ്ട്, 8 വെച്ചിട്ട് കഴിഞ്ഞാൽ 8 6 48, ഇവിടെ 8 8 48, ഇത് 6 6 36, ഇത് 9 8 72, 36 ഇരട്ടിയല്ലേ 72. അപ്പം മേളിൽ 1 താഴെ 2 വരും. അപ്പോൾ നോക്കി, താഴെ 2 ഉണ്ട്, അതിനേക്കാളും 1 കുറവാണ് ഈ 1, ശരിയല്ലേ. ഇനി ഈ 1 എന്ന് പറയുന്നത് ഈ 2-ൻ്റെ പകുതിയല്ലേ. അപ്പോൾ 50% ആണ് നമ്മുടെ ആൻസർ. അതായത് നമ്മുടെ ഈ 2008 ക്വാളിഫൈഡ് എന്ന് പറയുന്നത് 2010 ക്വാളിഫൈഡിനേക്കാളും 50% കുറവാണ്. ഇവരുടെ വ്യത്യാസം 1 ആണ്. ഈ 1 എന്ന് പറയുന്നത് 2-ൻ്റെ പകുതിയാണ്, പകുതി എന്ന് പറയുന്നത് 50%, അതുകൊണ്ടാണ് 50% ആൻസർ വന്നത്. മനസ്സിലായി നിങ്ങൾ ചെയ്തു തന്നത്? അപ്പോൾ കൂട്ടുകാർ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോ പഠിക്കാം.